か。いくら。よくら。നമ്മുടെ റോട്ടിന്റെ പപ്പീസിന്റെ അന്വേഷണം നടക്കുന്നവർക്ക് ഇതേ നല്ല ഉണ്ടപ്പക്കുറുകളായിട്ടുള്ള പപ്പീസ് ഇതേ ഇവിടെ അവൈലബിൾ ആണ്. നാല് പപ്പി ഉണ്ട്, ഒരു ഫീമെയിലും മൂന്ന് മെയിലും. അതായത് മൂന്ന് ആങ്ങളമാർക്കുള്ള ഒരു പെങ്ങളാണ് ഇതേ അറ്റത്തിരിക്കുന്നത്. അറ്റത്തല്ലേ നിൽക്കണം, അത് എന്റെ കയ്യിലാണോ? നീ എവിടെയത്? എവിടെ ഉണ്ട്? അപ്പൊ ഇതാണോ ആ പെങ്ങൾ കൂട്ടി? അപ്പൊ എന്തായാലും 20,000 രൂപയുടെ 25,000 രൂപ വരെ ഉണ്ടോ ഇതിന്റെ റേറ്റ് ഇവിടെ വരുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം, അതിനുശേഷം നമ്മുടെ ഹെമിം ബ്രോനെ കോൺടാക്ട് ചെയ്യാം. ഹലോ, നമസ്കാരം, മെഗോൺ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലുള്ള ഹെമിന്റെ വീട്ടിലാണ്. അപ്പൊ ഹെമിന്റെ ഇവിടെ കുറച്ച് പപ്പീസ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ, നമസ്കാരം, എന്റെ പേര് ഹെമിൻ. എന്റെ സ്വദേശം എന്ന പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് എന്റെ സ്ഥലം. ഇത് ഫ്രണ്ട് എൽദോ, പുള്ളി ഇവിടെ അടുത്ത് തന്നെയാണ് പുള്ളിന്റെ വീട്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇവരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. എൻ്റെ ഇപ്പോൾ കുറച്ച് പപ്പീസ്, നല്ല ലൈൻസിൽ കുറച്ച് പപ്പീസ് കിടക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് റോക്സിന്റെ അറിയായിരിക്കും, പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. റോക്സിന്റെ ലൈൻസ് എന്ന് പറയാം, ഇവന്റെ ഫാദർ വന്നിട്ട് ഇന്ത്യൻ ഗ്രാൻഡ് ചാമ്പ്യൻ ഇമ്പോർട്ടും ആയിട്ടുള്ള ജിസ്മോട്ടി മിറ്റോറിന്റെ സണ്ണാണ്. പിന്നെ അതേപോലെ ഇവന്റെ മദർ സൈഡ് വന്നിട്ട് അമ്മൻ ഓഫ് സ്കൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഹെവി മെയിൽ ഉണ്ടായിരുന്നു. ആ മെയിലിന്റെ ഡോക്ടറിന്റെ ഡോക്ടറും ജിസ്മോട്ടി മിറ്റോറും. അങ്ങനെയാണ് ഇവൻ വന്നത്. ഈ പപ്പീസിന്റെ മദർ വന്നിട്ട് ചാമ്പ്യൻ ക്രിസ് ഫുസാജോ എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ടായിരുന്നു. അതിന്റെ കുട്ടിയും പിന്നെ റോക്സും, ആ ഒരു കോമ്പിനേഷനാണ് ഇവർ വരുന്നത്. നമുക്ക് ഇവന്റെ പപ്പീസിനെയൊക്കെ നമ്മൾ ഏകദേശം ഇവരൊക്കെ പ്രൈസ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു 20 to 25 ആ ഒരു പ്രൈസ് റേഞ്ചിനാണ് നമ്മൾ പപ്പീസിന് കൊടുക്കുന്നത്. ഇപ്പോൾ മൂന്ന് മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഇൻസ്പെക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ. നമ്മുടെ കെന്ന ക്ലബിൽ നിന്ന് അവർ വന്ന് രണ്ടു ദിവസം മുമ്പ് വന്ന് നോക്കിപ്പോയി. ഇനിയിപ്പോ നമുക്ക് പപ്പീസിന് കൊടുത്തു തുടങ്ങാറായി. ഈ കുഞ്ഞുങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ലിറ്റർ ആവാനായിട്ട് നിൽക്കുന്നുണ്ടോ? വേറെ ഒരു ബെൽറ്റ് പ്രൈഡിന്റെ കുട്ടി ഒരു ഫീമെയില് ലിറ്റർ ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നപ്പോ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും പപ്പീസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പൊ പപ്പീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെമീനെ കോൺടാക്ട് ചെയ്യാം. ഇനി പപ്പീസിന്റെ കാര്യത്തേക്ക് വരട്ടെ. ഇവർക്കിപ്പോ എത്ര ദിവസമായി പ്രായപ്പോ? 35 ഡേയ്സ് ആയിട്ടുണ്ട്. 35? അതെ 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 അതെ. അതിലുള്ള ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല പഞ്ചായത്ത് അത്യാവശ്യം നല്ല ലുക്കായിട്ട് വരും. അപ്പൊ കുട്ടികൾ ഇപ്പോഴും ലുക്കിന് കുറവൊന്നുമില്ല, നല്ല ഉണ്ട കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ 30 ഡേയ്സിൽ പപ്പി ഡി പി എന്ന് പറഞ്ഞൊരു വാക്സിൻ നമ്മൾ എടുക്കും, എല്ലാ പപ്പീസിനും എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 45 തൊട്ട് പല ഡോക്ടർ DHPP ഡോക്ടർമാർ ഓരോന്നും മാറ്റി മാറ്റി ബ്രാൻഡ് പറയും. അതിനനുസരിച്ചുള്ള വാക്സിൻ ഏതാണെങ്കിലും എടുക്കുക. ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കണ്ടിട്ട് ചെയ്യാം. പപ്പി ഡി പി നമ്മൾ എപ്പോഴും നമ്മുടെ ഓഫീസിൽ കൊടുക്കാം. അതെ അതെ അതെ, അതെടുക്കും. ഒരു സേഫിന് വേണ്ടിയിട്ട്, ആ ഒരു പീരീഡിൽ മാത്രം സേഫിന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അതൊക്കെ എപ്പോഴായിരിക്കും നമുക്ക് കിട്ടാം? കെന്ന ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യമൊക്കെ ഒരു 4 മാസമൊക്കെ പിടിക്കണമായിരുന്നു. ഇപ്പൊ പക്ഷെ പെട്ടെന്ന് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം 1.5 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ പേപ്പർ എല്ലാം വരുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഈ ലോക്ക്ഡൗണിന്റെ ഈ ഒരു സീസൺ കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് പെട്ടെന്ന് ഇപ്പൊ വരുന്നുണ്ട് പേപ്പർ. ഓക്കെ, ഇതാണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ പപ്പീസ്. ഇത് മെയിലോ ഫീമെയിലോ? ഇത് മെയിലാണ്. ഇത് മെയില്? ഇത് മൂന്നും മെയിലാണ്. ഇത് മൂന്നും മെയില്? ഇത് മൂന്നും മെയില്. ഇതാണ് ഫീമെയില്, ആ ഒരു ഫീമെയിലേ ഉള്ളൂ. ഇതാണ് മൂന്ന് ആംഗ്ലമാർക്കുള്ള ഒരു പെങ്ങള്. അതെ അതെ. അത്യാവശ്യം എല്ലാത്തിനും അത്യാവശ്യം നല്ല ഹെഡും പഞ്ചും ഒക്കെ ആയി വരുന്നുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട ഇതാണ് അത്യാവശ്യം. അങ്ങനെ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിലാവണം എന്ന് വിചാരിക്കുന്നു. ഇവന്റെ മൂക്കിന് എന്തോരം ഞളക്കാണോ? അത് പഞ്ചാണ്. അത് അങ്ങനെ വലുതായി വരും. ഇത് വരുമ്പോ നല്ല ഒരു ഇതായിട്ട് വരും. മെയിലിന് എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഫീമെയിലിന്റെ ഫീമെയിലിനും ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോ നേരെ നോക്കുമ്പോ മനസ്സിലാവണം, പക്ഷെ സൈഡിൽ നോക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവണം. അവന്റെ ഏകദേശം നോക്കാനും അപ്പനവിടെ നോക്കിക്കൊണ്ട് നിക്കാ എന്റെ മക്കളെന്താ ചെയ്യണേന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെയുള്ള പപ്പീസിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഹെമിന്റെ ഇവിടെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് പപ്പീസിനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഹെമിന്റെ അടുത്ത് നിങ്ങൾ പപ്പീനൊക്കെ മേടിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവം ഒക്കെ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, തീർച്ചയായിട്ടും വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അല്ല, വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അല്ല, നിങ്ങൾ വേറെ ഇവിടെ നിന്നെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ വേറെ പപ്പീസോ? പിന്നെ നമ്മുടെ ലിറ്റർ ആവണമെങ്കിൽ എന്തായാലും ഒരു 2 മാസം ആവും. 2 മാസം കൂടി ഉണ്ട്. ഓക്കെ, പപ്പീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, നല്ല നല്ല പപ്പീസ് വരാറുണ്ട്. നിങ്ങൾ റോക്സിന് സെറ്റ് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവന്റെ നമ്മൾ ചാർജ് വാങ്ങിക്കുന്ന 5,000 പ്ലസ് ഒരു പപ്പി.
ഒരു ഫീമെയിൽ ഷെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ചാർജാണ് വാങ്ങിക്കുന്നത്. 5000 പ്ലസ് ഒരു പപ്പി. ഒരു പപ്പി അതെ. ഓക്കെ, അതാണോ ഈ സ്ഥല പപ്പി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത്? ആദ്യത്തെ ഒരു പപ്പിനെ നമുക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ഒരു പപ്പിനെ നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ. അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.